നിർഭയ കേസിലെ നാല് പ്രതികളെ തൂക്കിക്കൊല്ലാനിരിക്കെ വധശിക്ഷയ്ക്കെതിരെ പൊതുതാൽപര്യ ഹർജിയുമായി സുപ്രീംകോടതിയിൽ ഒരു മലയാളി. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന എസ് പരമേശ്വരൻ നമ്പൂതിരിയാണ് ഇത്തരത്തിലൊരു ഹർജി നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാദം ആധുനിക കാലത്ത് ഇത്തരം ഒരു ശിക്ഷാരീതി നടപ്പാക്കേണ്ടതില്ല എന്നാണ്. പരിഷ്കൃത സമൂഹത്തിൽ വധശിക്ഷ ശരിയല്ല എന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ ക്രൂരവും പൈശാചികവുമായ കുറ്റത്തിന് വധശിക്ഷയിൽ കുറഞ്ഞൊന്നും നൽകരുതെന്ന് മറ്റൊരു വിഭാഗവും വാദിക്കുന്നു. നിർഭയ കേസുമായി ബന്ധപ്പെട്ട് വധശിക്ഷയെ എതിർത്തും അനുകൂലിച്ചും ചർച്ചകൾ ചൂടുപിടിക്കുന്ന സമയം. നീതി വൈകിയതിൽ നിർഭയയുടെ മാതാപിതാക്കൾ കോടതിയിൽ പൊട്ടിക്കരഞ്ഞത് ഇക്കഴിഞ്ഞയാഴ്ചയാണ്. അപ്പോഴാണ് വധശിക്ഷയ്ക്കെതിരെ ഒരു മലയാളി സുപ്രീം കോടതിയിൽ എത്തുന്നത്. അവരുടെ വികാരത്തെ നമ്മൾ മാനിക്കുന്നു, അതൊരു വൈകാരികമായ പ്രതികരണമാണ്. പക്ഷെ അതിന് മറുവശമുണ്ട്. ഈ വിധി നടപ്പാക്കിയാൽ കൊണ്ട് അവർക്ക് അവരുടെ നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കിട്ടും. വധശിക്ഷ സാമ്രാജ്യത്വ മനോഭാവത്തിന്റെ പിന്തുടർച്ചയാണ്. ആരാ ചർച്ച ചെയ്യുന്നത് സർക്കാർ ജോലിയല്ല, മറിച്ച് കൊലപാതകമാണ്. 88-കാരനായ എസ് പി നമ്പൂതിരി പറയുന്നു, എത്ര ഹീനമായ കുറ്റം ചെയ്തയാളാലും ശരി, അയാൾക്ക് മാനസാന്തരത്തിനുള്ള അവസരം സൃഷ്ടിച്ചു കൊടുക്കുകയാണ് ഒരു പരിഷ്കൃത സമൂഹത്തിലെ രാഷ്ട്രത്തിൻ്റെ ചുമതല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഡ്വക്കേറ്റ് വിൽസ് മാത്യു മുഖേനയാണ് എസ് പി നമ്പൂതിരി സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ജഗ്മോഹൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് കേസിൽ വധശിക്ഷയുടെ ഭരണഘടനാ സാധുത സുപ്രീംകോടതിയുടെ അഞ്ചംഗ ബെഞ്ച് ശരിവച്ചിരുന്നു. ജീവൻ സൃഷ്ടിച്ചു നൽകിയിടാൻ പ്രാപ്തിയില്ലാത്ത മാനവൻ വധശിക്ഷ നടപ്പാക്കും. കോട്ടയത്ത് നിന്നും ആർ പി വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.